ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രയോസസ് കോർണർ. ഞാൻ കുവൈറ്റിൽ നിന്നും ബേബി ഷജില. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് സ്പൈസി സിംഗാരി സമക്ക് വിത്ത് കോക്കനട്ട് മിൽക്ക് സോസ്. ആക്ച്വലി ഈ സ്പൈസി സിംഗാരി സമക്ക് എന്ന് പറയുന്നത് ഒരു അറേബ്യൻ ഡിഷാണ്. അതിന് ആ കോക്കനട്ട് മിൽക്കിൻ്റെ സോസൊക്കെ ചേർത്ത് ഞാനൊരു ഇന്ത്യൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ മീനിൽ വെജിറ്റബിൾസൊന്നും വെച്ച് നമ്മൾ ബേക്ക് ചെയ്യാറില്ല. അതൊക്കെ ബേക്ക് ചെയ്ത് എടുക്കുന്ന ഒരു ഡിഷാണിത്. ഇനി ഓവനില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സാധാ ഫ്രൈ പാനിൽ വെച്ചിട്ടും ഇതേപോലെ കേക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ചോറിനും മാത്രമല്ല, ചപ്പാത്തിയും കുബൂസിനൊക്കെ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സാധാരണ ഇത് അറബ് കൺട്രീസിൽ ഓൺലി ആ ഫിഷാണ് കിട്ടുക. ഞാൻ അതിൻ്റെ മേലെ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ദശ കട്ടിയുള്ള മീനും നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. മുഴുവനായിട്ടുള്ള മീൻ വേണം, കഷ്ണങ്ങളാക്കാതെ. സാധാരണ നമ്മൾ വയറുഭാഗം കീറിയിട്ടാണ് മീനിന് ക്ലീൻ ചെയ്യുക. അതിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ക്ലീൻ മുറിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: പച്ചമുളക് ഒരു 4 എണ്ണം, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് 4 നാരങ്ങനീര് 2 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ മല്ലിയില ചെറിയ 2 തണ്ട് വേണം. കറിവേപ്പില 1/6 എണ്ണം വേണം. പിന്നെ ദിൽ ലീവ്സ് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് മീനിൻ്റെ വിഭവങ്ങളിലൊക്കെ ഇട്ട് നല്ലൊരു മണമാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ കുറച്ച് ദിൽ ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ വേണം. പിന്നെ ഈ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി പേസ്റ്റും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഓയിൽ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് എന്നിട്ട് നമ്മൾ ആ മീനിൽ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 1/2 മണിക്കൂർ വേവി ഒരു സൈഡിൽ വെക്കുക. അതിലും മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് അതുപോലെ തന്നെ ഒരു ട്രേയും നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ട്രേയും റെഡിയാക്കി വെക്കണം. ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് ഇതിലേക്ക് വേണ്ടത്. അതിലേക്ക് സവാള എടുത്തിട്ടുണ്ട്, തക്കാളി എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയ സവാള, തക്കാളി, വെണ്ടക്ക, സൂക്കിനി, ക്യാപ്സിക്കം, ഏത് കളറിലുള്ള എടുക്കാം നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ക്യാരറ്റ്, ഇതൊക്കെ ഏകദേശം 1/4 കപ്പ് വീതമാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില വേണം, ദിൽ ലീവ്സ് വേണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഇതിലും നമുക്ക് ഓയിൽ വേണം. വെളിച്ചെണ്ണ ചേർക്കുന്നേക്കാളും നല്ലത് നമുക്ക് സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ വേണം. പിന്നെ നമുക്ക് നാരങ്ങ വേണം. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങൾ വട്ടത്തിൽ മുറിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പച്ചമുളക് ഒന്ന് നടുപിളർന്ന് ഇതുപോലെ കുറച്ചെണ്ണം വെക്കുക. അപ്പോൾ നമുക്ക് ആ ബേക്ക് ചെയ്യുന്ന സമയത്ത് മേലെ വെച്ച് കൊടുത്ത് അതും കൂടി ചെയ്ത് ഇടയിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നീളത്തിൽ തന്നെ ഒന്ന് നടുക കീറി അവിടെ വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം, ഒരു പരന്ന പാൻ എടുക്കുകയാണ് നല്ലത്, കാരണം വെള്ളം അധികം ഈ വെജിറ്റബിൾസിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ പരന്ന ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ആ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ എല്ലാ വെജിറ്റബിൾസും അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വെള്ളം ഇല്ലാതെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. തീരെ വെള്ളത്തിൻ്റെ അംശം അതിൽ പാടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും വേണം. അപ്പോൾ ആ വെജിറ്റബിൾസിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും. അതുപോലെ നന്നായി വേവ് ഒന്നും വേണ്ട, അതിൽ നിന്ന് വരുന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക, അത്ര ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. പിന്നെ ഏകദേശം എല്ലാം ആയി കഴിയുമ്പോൾ നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയും ദിൽ ലീവ്സും കൂടി ഒന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മീൻ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലെ നമ്മൾ ഈ പച്ചക്കറിക്കൂട്ട് ഇട്ട് കൊടുക്കണം. ഒരു സൈഡിൽ ഇട്ട് കൊടുത്താലും മതി, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ലെയർ ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. നമ്മൾ നന്നായി ഒരു സൈഡിൽ നന്നായിട്ട് തിക്ക് ആയിട്ട് തന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 250 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. മേലെ അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെറുനാരങ്ങ
കഷ്ണങ്ങൾ വട്ടത്തിലാക്കിയതും പച്ചമുളക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നെടുകെ കീറിയത് അതും കൂടിയും വെച്ച് കൊടുക്കണം. ഇനി അത് ഒന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ആ സോസ് ഉണ്ടാക്കാം. അപ്പോൾ ആ സോസിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ്, കശ്മീരി ചില്ലി പൗഡർ നമുക്കൊരു ടീസ്പൂൺ വേണം, ടൊമാറ്റോ പേസ്റ്റ് ഒരു ടീസ്പൂൺ വേണം, ഇഞ്ചി പേസ്റ്റ് കാൽ ടീസ്പൂൺ വേണം, വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ വേണം, വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ വേണം, ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ വേണം, അതുപോലെ മല്ലിയില ദിൽ ലീവ്സ് ഒക്കെ അരിഞ്ഞത് ഓരോ ടേബിൾ സ്പൂൺ വേണം, കറിവേപ്പില ഒരു ആറെണ്ണം വേണം, ഉപ്പ് ആവശ്യത്തിന് വേണം, വാളൻപുളി കട്ടിയിൽ പിഴിഞ്ഞത് രണ്ട് ടീസ്പൂണോളം വേണം. ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കണം. ആദ്യം ഓരോന്നും തേങ്ങാപ്പാൽ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ മീനിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ പുറത്തുനിന്ന് ഈ ഒരു ഫിഷ് വാങ്ങിക്കുമ്പോൾ അങ്ങനെയൊന്നും കിട്ടാറില്ല. ഇത് ഇതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഇളക്കിയ ശേഷം നമുക്കതൊന്ന് ചൂടാക്കാൻ വെക്കണം. അതിങ്ങനെ തിളപ്പിക്കാൻ വെക്കണം. തിള വരുന്ന സമയത്ത് നമുക്ക് തീ അണക്കണം. അതുപോലെ തന്നെ സോസ് കുറച്ച് അത് കട്ടി കുറവാണ് തോന്നുകയാണ്. അപ്പോൾ കുറച്ച് കോൺഫ്ലോറും കുറച്ച് വെള്ളവും കലക്കി അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇങ്ങനൊരു തിക്നെസ് വരും. അപ്പോൾ നമ്മുടെ സോസും റെഡിയായി. ഈ സമയം കൊണ്ട് നമ്മുടെ മീനും റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ ഓവനിൽ നിന്ന് മീനെടുത്ത ശേഷം സെർവിങ് ഡിഷിലോട്ട് മാറ്റി അതിൻ്റെ മേലെ നമുക്ക് സോസ് ഒഴിച്ച് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റുമ്പോൾ പച്ചക്കറികളൊന്നും വീഴാതെ മീൻ ഉടഞ്ഞു പോവാതെ മെല്ലെ മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചോറും ചപ്പാത്തിയും പൊറോട്ടയും നാൻ കുബൂസ് ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അവനില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഫ്രൈ പാനിൽ ചൂടാക്കിയിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ റെസിപ്പി ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു വിഭവമായിട്ട് വരാം. അപ്പോൾ ആ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിലാണ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ റെസിപ്പി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.